നമസ്കാരം. കോവിഡിന്റെ രണ്ടാം വരവിൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ പലയിടത്തും ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഓക്സിജൻ ദൗർബല്യമാണ് കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. ഈ സാഹചര്യത്തിലാണ് ഗോവയ്ക്ക് 2000 ലിറ്റർ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ കൈമാറാനുള്ള തീരുമാനം കേരളം സ്വീകരിക്കുന്നത്. ഈ തീരുമാനത്തിൽ കേരളത്തിന് പ്രത്യേക നന്ദി അറിയിക്കുന്നതായി ഗോവ ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ അറിയിച്ചു. കോവിഡ് രോഗികൾക്കായി 20,000 ലിറ്റർ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ തന്ന് ഞങ്ങളെ സഹായിച്ചതിന് ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയാണ് വിശ്വജിത് റാണെ ട്വിറ്ററിൽ കുറിച്ചത്. 981 പുതിയ കോവിഡ് കേസുകളാണ് ഞായറാഴ്ച ഗോവയിൽ രേഖപ്പെടുത്തിയത്. കോവിഡ് വ്യാപനം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കേസാണിത്. ഇതോടെ സംസ്ഥാനത്തെ സജീവ കേസുകൾ 7,052 ആയി. 11 കോവിഡ് 19 രോഗികൾ മരണമടഞ്ഞതോടെ ഏറ്റവും ഉയർന്ന ഏകദിന മരണസംഖ്യയും ഇന്നലെയാണ് ഗോവയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണസംഖ്യ 883 ആയി. അതേസമയം ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടറുകളും ആവശ്യമുള്ള സംസ്ഥാനങ്ങളിലേക്ക് അതിവേഗം എത്തിക്കുന്നതിനായി ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റെയിൽവേ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കോവിഡ് ബാധിതരിലെ ചില മെഡിക്കൽ അവസ്ഥകളുടെ ചികിത്സയിൽ ഓക്സിജൻ ഒരു പ്രധാന ഘടകമാണ് എന്ന് സൂചിപ്പിച്ച റെയിൽവേ മന്ത്രാലയം, മധ്യപ്രദേശ് മഹാരാഷ്ട്ര സർക്കാരുകളുടെ അഭ്യർത്ഥന പ്രകാരം ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്കറുകൾ എത്തിക്കുന്നതിൻ്റെ സാങ്കേതിക സാധ്യതകൾ പരിശോധിച്ചതായിട്ടാണ് ഞായറാഴ്ച വ്യക്തമാക്കിയത്. അതേസമയം കേരളത്തിൽ ദിനം പ്രതി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ 10,000-ൽ അധികം പേർക്കാണ് കേരളത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എറണാകുളമാണ് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ജില്ല. എറണാകുളത്ത് ഇന്നലെ 3,000-ന് അടുത്താണ് കോവിഡ് രോഗികളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനം. വരുന്ന മൂന്നാഴ്ചകൾ കേരളത്തെ സംബന്ധിച്ച് അതീവ നിർണായകമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. ചില ജില്ലകളിൽ രാത്രികാല കർഫ്യൂവിലേക്ക് കടക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം ആഘോഷ ദിവസങ്ങളെല്ലാമാണ് കോവിഡ് ഇത്ര രൂക്ഷമാകാൻ കാരണമെന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിക്കപ്പെട്ട സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ദിനം പ്രതിയുള്ള കോവിഡ് കണക്കുകൾ ഉയരാൻ സാഹചര്യമൊരുക്കിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിലും കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കർശന മാർഗനിർദ്ദേശങ്ങളിലേക്ക് കർശന നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും കടക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഹോട്ടലുകളിൽ അടക്കം, വിവാഹ സൽക്കാരങ്ങളിലടക്കം, ഒത്തുകൂടുന്ന പരിപാടികളിലടക്കം വലിയ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പോലീസിന് കോവിഡ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പോലീസാണ് നിരത്തിലുള്ളത്. ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന സാഹചര്യമെല്ലാം ഒഴിവാക്കാൻ സർക്കാർ തന്നെ നേരിട്ട് ഇടപെടൽ നടത്തുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്.